കോവിഡ് പ്രതിരോധ കാലത്ത് അതേപറ്റിയല്ലാതെ മറ്റൊന്നും മുഖ്യമന്ത്രിയോട് ചോദിക്കരുത് എന്ന് ഉപജാപക സംഘവും ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കും കോവിഡ് കാലത്ത് അച്ചടക്ക നടപടി പോലും ഇല്ലാതെ നരഹത്യാ കേസിലെ പ്രതിയെ തിരിച്ചെടുത്തും കൊലക്കേസ് പ്രതിക്ക് ശിക്ഷാ ഇളവ് നൽകിയും ബാറുകൾ അനുവദിച്ചും ഒരുപാട് വാഴവെട്ടലുകൾ നടക്കുമ്പോൾ ആരും ഒന്നും മിണ്ടരുത് മിണ്ടിയാൽ ചോദിച്ചാൽ കോവിഡ് പ്രതിരോധം തകർന്നു പോകുമത്രേ സ്പ്രിങ്ക്ലർ ഹർജികൾ ഫയലിൽ സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ വാദം കേട്ട ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കാൻ തീരുമാനിച്ച് ഒരിടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തങ്ങളുടെ വിജയം എന്ന് സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു ഉത്തരവ് ഇടപാട് തന്നെ നിരോധിക്കണം അത് സ്റ്റേ ചെയ്യണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കോടതി തള്ളി ഇടപാട് തുടരാനുള്ള അനുമതിയാണ് സർക്കാരിന് തൽക്കാലത്തേക്ക് നൽകിയിരിക്കുന്നത് അതായത് വിവരങ്ങളെല്ലാം സ്പ്രിംഗ്ലർ വഴി തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരു തടസ്സവുമില്ല എന്നർത്ഥം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ അതിനെപ്പറ്റിയൊന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല കേസിൽ കക്ഷിയല്ലാത്ത സ്പ്രിംഗ്ലറിനും സർക്കാരിനും പ്രത്യേകമായി മാർഗനിർദ്ദേശങ്ങൾ നൽകി ഉറപ്പാക്കിക്കൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് പ്രതിപക്ഷത്തിന്റെ ഹർജികളും അതല്ലാത്ത ഹർജികളും എല്ലാം വിശദമായ വാദം പിന്നീട് കേൾക്കും കൂടെയുള്ള ഹർജികൾ ഇതിനോടുകൂടി ചേർക്കണോ എന്നുള്ള കാര്യത്തിലെല്ലാം പിന്നീടായിരിക്കും തീരുമാനം ഈ ഇടക്കാല ഉത്തരവിലെ ജയപരാജയങ്ങൾ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കരാർ തടഞ്ഞില്ല നിരോധിച്ചില്ല അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന ആ യന്ത്രം തുടർന്നും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കാം സെപ്റ്റംബറിൽ സ്പ്രിങ്ക്ലറുമായുള്ള കരാർ കാലാവധി കഴിയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സേവനം സ്വീകരിക്കാൻ വിരോധമില്ലെന്നും അപ്പോഴേക്കും കേരളം സ്വന്തമായി ഉണ്ടാക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സ്റ്റേ കൊടുത്തും നിരോധിച്ചും കോവിഡ് പ്രതിരോധത്തെ തടഞ്ഞ് നാട് കുട്ടിച്ചോറാക്കി എന്ന പഴി കേൾക്കാനില്ല എന്ന് കോടതി തീരുമാനിച്ചു വിശദമായ പരിശോധന നടക്കുമ്പോൾ കരാറിന്റെ വിശദാംശം സർക്കാരും ആരോപണങ്ങൾക്കുള്ള തെളിവ് പ്രതിപക്ഷവും നൽകണം സോളാർ കാലത്ത് തെളിവ് കൊണ്ടുവാ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞെങ്കിൽ കോവിഡ് കാലത്ത് അത് പറയുന്നത് പിണറായി വിജയനാണ് ആ തെളിവ് വരട്ടെ വരട്ടെന്റുമ്പോ അവസരം കിട്ടാനുണ്ടോ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരട്ടെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് പ്രസക്തിയുണ്ട് അവർ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് നല്ല രീതി യു ഡി എഫ് ഭരണത്തിലിരുന്നാലും എൽ ഡി എഫ് ഭരണത്തിലിരുന്നാലും ആ നല്ല രീതി ഉണ്ടാകാറില്ല ഉണ്ടാവില്ല എന്നു മാത്രമല്ല നേതാവാരാധന കൂടിക്കൂടി ഭക്തജനങ്ങൾ സാമാന്യ യുക്തി വിട്ടും പെരുമാറും ബാറുകൾ അനുവദിച്ചത് കോവിഡ് പ്രതിരോധമാണോ എന്ന് മനസ്സിലായിട്ടില്ല പ്രളയകാലത്തായിരുന്നു ഡിസ്റ്റിലറി അനുമതി നൽകാൻ നോക്കിയത് എന്ന ചരിത്രമൊന്നും ഓർമ്മിക്കരുത് കുറ്റകരമാകും ഇവിടെ പിണറായിയെ വിമർശിച്ചാൽ കോവിഡ് പ്രതിരോധം തകർന്നു പോകും അതൊക്കെ ഭക്തന്മാരുടെ അസുഖം ജനാധിപത്യ വിശ്വാസികൾ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും നമുക്കെല്ലാം തോന്നിയ സംശയമാണ് എങ്ങനെയാണ് സ്പ്രിങ്ക്ലർ എന്ന ഈ കമ്പനിയെ സർക്കാർ തെരഞ്ഞെടുത്തത് എന്ന് കോൺഫറൻസിൽ കണ്ടു ബോധ്യപ്പെട്ടു സഹകരിച്ചു എന്ന ഐ ടി സെക്രട്ടറിയുടെ നിലപാടാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് അച്ഛനെയും അമ്മയെയും രക്ഷിച്ച സർക്കാരിനെ വിദേശ മലയാളി സഹായിച്ചതാണ് എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടല്ല പറഞ്ഞതെന്നർത്ഥം മറ്റ് കമ്പനികൾ കോൺഫറൻസിൽ ഉണ്ടായിരുന്നോ ഇവർക്കൊപ്പം പരിഗണിച്ചത് ആരെയൊക്കെയാണ് എന്ന ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു സർക്കാർ ഉത്തരം നൽകിയില്ല ഇക്കാര്യത്തെപ്പറ്റി കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നില്ല ഈ ഐ ടി സെക്രട്ടറി എന്തോ ഇതിനകത്ത് പോയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു ഒരു കാര്യം ഉദ്യോഗസ്ഥനായാലും ചോദിച്ചാൽ പറയില്ലേ ആ ചോദിച്ചാൽ പറയുന്നതിൽ എന്താണ് തെറ്റ് അത് അതൊരു അഭിനയമാണോ ഏതെങ്കിലും തരത്തിലുള്ള അഭിനയമായിട്ടാണോ അതിനെ കാണേണ്ടത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരാളും ഇത്തരം കാര്യങ്ങളോട് സ്വാഭാവികമായി പ്രതികരിക്കില്ലേ ആ പ്രതികരണമായിട്ടല്ലേ അതിനെ കാണേണ്ടത് അത് നീക്കം ചെയ്തവരോട് ചോദിക്കണം എന്നോടല്ല ചോദിക്കണം നീക്കം ചെയ്തവരോട് ചോദിക്കണം അത് എന്തുകൊണ്ടാണ് ഞാൻ ആ വന്ന കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത് പറ്റിയാണ് നേരത്തെ ആക്ഷേപം ഉണ്ടായത് ആ ആ എന്താണ് അടിസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത് അത് അത്ര ഉന്നയിക്കാൻ പറ്റൂ ഐ ടി സെക്രട്ടറിയുടെ പ്രസ്താവന ഉൾപ്പെടുത്തി കേരളത്തിലെ കോവിഡ് പ്രതിരോധം സ്വന്തം മേന്മയാക്കി സ്പ്രിങ്ക്ലർ വെബ്സൈറ്റിൽ പ്രധാന സംഭവം പോലെ പരസ്യം ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ ആ പരസ്യം പിൻവലിച്ചു അങ്ങനെ പരസ്യം ചെയ്യുന്നതിലൊന്നും തെറ്റില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഹൈക്കോടതി തള്ളി സർക്കാരിന്റെ മുദ്ര ഉപയോഗിക്കരുത് ഈ സഹായം പരസ്യത്തിന് ഉപയോഗിക്കരുത് എന്ന് സ്പ്രിങ്ക്ലറിനെ വിലക്കി ഐ ടി സെക്രട്ടറി ചെയ്തതും മുഖ്യമന്ത്രി പിന്തുണച്ചതും സ്പ്രിങ്ക്ലർ പരസ്യപ്പെടുത്തിയതുമായ അമ്മാതിരി പണികൾ ഇനി ചെയ്യരുത് എന്നാണ് ഉത്തരവിൽ തന്നെ പറയുന്നത് ഇനി അടുത്തത് കരാറിന് ലീഗൽ സാനിറ്റി ഇല്ല എന്നൊരു ആരോപണം വന്നിട്ടുണ്ട് ഇതെല്ലാ അർത്ഥത്തിലും നിയമസാധ്യതയുള്ള കരാറാണ് അന്താരാഷ്ട്ര കരാറായിട്ടും നിയമവകുപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് മറ്റൊരാരോപണം സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതുകൊണ്ട് സാധാരണ നിലക്ക് നിയമവകുപ്പ് കണ്ടിട്ടില്ല എന്നാണ് വസ്തുത എനിക്ക് രണ്ട് കാര്യമേ തീരുമാനിക്കാനുള്ളൂ ഒന്ന് പ്രോഡക്റ്റ് ഫ്രീ ആണോ അല്ലയോ രണ്ട് ഇതിൻ്റെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യത്തിലാണ് എനിക്ക് ലീഗലിന്റെ ഒപ്പീനിയൻ എടുക്കേണ്ടത് എനിക്ക് ഇത് ഫ്രീ അല്ല എന്നൊരു സംശയം ഫ്രീ ആകാൻ സാധ്യതയില്ല എന്നൊരു സംശയമെങ്കിലും എനിക്ക് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒപ്പിനി എടുക്കുമായിരുന്നു എനിക്ക് നൂറ് ശതമാനം അന്ന് ഉറപ്പായിരുന്നു പിന്നെ നമുക്ക് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്ര ഓരോ സെക്രട്ടറിമാർക്ക് അവരുടെ ബോധ്യോ എനിക്ക് എനിക്ക് സംശയം വെച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അനുമതി ചോദിക്കണ്ട എന്നൊരു സെക്രട്ടറി പറയുന്നത് വിചിത്ര ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു രീതിയെ നമുക്കില്ലല്ലോ അങ്ങനെയല്ലോ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ അതാണ് നിങ്ങളുടെ വ്യാഖ്യാനിക്കില്ല

ഇത് പക്ഷേ ഉത്തരവിന്റെ ഭാഗമല്ല ഏതു സുരക്ഷ എന്തു സുരക്ഷ ഈ സുരക്ഷയിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് നിയമമന്ത്രി എ കെ ബാലനും വ്യവസായ മന്ത്രി ഇ പി ജയരാജനും പറഞ്ഞ അതേ ഡാറ്റ സുരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് സർക്കാരും ഒരു ഉറപ്പും ഇല്ല എന്ന് പ്രതിപക്ഷവും പറഞ്ഞ സാഹചര്യത്തിൽ വിവര സുരക്ഷ ഉറപ്പാക്കാനായി പ്രത്യേകം മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിനും സ്പ്രിങ്ക്ലറിനും നൽകുകയും ചെയ്തു ഇടപാട് തുടരാനുള്ള അനുമതിയാണ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അതായത് ഈ ഇടപാട് ശരിയാണ് എന്നതുകൊണ്ടല്ല അക്കാര്യങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടുമില്ല കോവിഡ് പ്രതിരോധത്തിന് സ്പ്രിങ്ക്ലർ കമ്പനി ഇല്ലാതെ പറ്റില്ല എന്നാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ വാദിച്ചത് കോടതിയായിട്ട് കോവിഡ് പ്രതിരോധത്തിനൊരള്ളു വെക്കേണ്ടതില്ല എന്ന് കോടതിയും തീരുമാനിച്ചു അതായത് കോവിഡ് പ്രതിരോധം നന്നായി നടക്കണം അതിപ്പോൾ നന്നായി നടക്കുന്നുമുണ്ട് കോടതിയുടെ ഒരു തീരുമാനവും അതിനെ ബാധിക്കാൻ പാടില്ല സ്പ്രിംഗ്ലർ ഇടപാടിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളും അതൃപ്തിയും കോടതിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അക്കാര്യങ്ങൾ വിശദമായി പിന്നീട് പരിശോധിക്കാം എന്ന് കോടതി തീരുമാനിച്ചു അതാണ് ഇപ്പോഴുണ്ടായ കാര്യം ഡാറ്റയ്ക്ക് വലിയ സുരക്ഷിതത്വം വേണ്ട സ്മാർട്ട് ഫോണിലില്ലേ ആധാറില്ലേ ഫേസ്ബുക്കില്ലേ ഡാറ്റ സുരക്ഷ എന്താണ് എന്നൊക്കെ ഒരുപാട് സാങ്കേതിക വിദഗ്ധർ ചാർട്ടും അനുഭവവും ഗ്രാഫും ഒക്കെ വെച്ച് വിശദീകരിച്ചിരുന്നു ഡാറ്റയെല്ലാം അതിൽ സ്വകാര്യതയൊന്നുമില്ല എന്ന ഒരുപാട് ഐ വിദഗ്ധരുടെ വിശദീകരണം തൽക്കാലം കോടതിയിൽ വന്നിട്ടില്ല പ്രാഥമികമായി കോടതി കണ്ടത് ഡാറ്റ സുരക്ഷിതമായിരിക്കണം എന്ന നിലപാടാണ് ഡാറ്റ സുരക്ഷിതത്വം എന്ന ആശങ്കയിൽ കാര്യം ഉണ്ട് എന്നാണ് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിനും സ്പ്രിങ്ക്ലറിനും നൽകിയ മാർഗനിർദ്ദേശം ഉത്തരവിൽ തന്നെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചതിനു ശേഷം ഐ ടി സെക്രട്ടറിയുടെ വീഡിയോ പരസ്യമാക്കിയ സ്പ്രിങ്ക്ലർ അത് പിൻവലിച്ചു ഏപ്രിൽ പതിനൊന്നിനും പന്ത്രണ്ടിനുമായി രണ്ട് അഫർമേഷൻ കത്തുകൾ സർക്കാരിന് നൽകി ചില രേഖകളെങ്കിലും അങ്ങനെ പുറത്തു വന്നു പക്ഷേ ഇതിന്റെ എല്ലാം പേരിൽ കരാർ റദ്ദാക്കണം ഉടനെ സ്റ്റേ കൊടുക്കണം എന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്ന് സർക്കാരിനും സ്പ്രിങ്ക്ലറിനും നിർദ്ദേശം നൽകി ഡാറ്റാ സുരക്ഷിതത്വം ക്ലൌഡ് സർവർ പ്രത്യേകതകൾ സാസ് പ്ലാറ്റ്ഫോമിന്റെ ഗുണം ദോഷം ഇതൊക്കെ വിദഗ്ധർ പറയും നിയമജ്ഞർ വാദിക്കും കോടതി തീരുമാനിക്കും കഴിഞ്ഞ തവണയും കവർ സ്റ്റോറി ചോദിച്ച ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്തുകൊണ്ട് സ്പ്രിങ്ക്ലർ എങ്ങനെ സ്പ്രിങ്ക്ലറിനെ മാത്രം തെരഞ്ഞെടുത്തു ഇത്രയും ഉയർന്നു ചിന്തിക്കുന്ന സർക്കാരിന് അതിവേഗത്തിൽ നിയമോപദേശം തേടാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിശദമായ വാദത്തിനിടയിൽ വരുമെന്നും കോടതി തീരുമാനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു മുന്നണിയും പാർട്ടിയും മന്ത്രിസഭയും സ്പ്രിങ്ക്ലർ കാര്യം ചർച്ച ചെയ്യാത്തതൊന്നും വലിയ സംഭവമല്ല ഏകശിലാഫലകാലത്ത് ഇതൊക്കെയാണ് അതിന്റെ ഒരിത് കോപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ കോവിഡ് പ്രതിരോധത്തെ എതിർക്കുകയാണ് എന്ന വിമർശനം ഉയർത്തുന്നതിനോടൊന്നും കവർ സ്റ്റോറിക്ക് യോജിപ്പില്ല ഒരു ജനാധിപത്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ സാധാരണമാണ് ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ തിരുത്തുകയാണ് വിശാല മനസ്സുള്ള സർക്കാരുകൾ ചെയ്യേണ്ടത് അതുപക്ഷെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിലും ദേശീയതലത്തിലുമൊന്നും ഉണ്ടാകാറില്ല അത് ഏത് കക്ഷി ഭരിച്ചാലും അതുതന്നെയാണ് എല്ലാ കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പക്ഷെ അതുകൊണ്ട് മാത്രം തിരുത്തലുകളും ആരോപണങ്ങളും ഇല്ലാതാകുന്നില്ല അതിന്മേലുള്ള നിയമ നടപടികളും ഇതെല്ലാം ചേർന്നതാണ് ജനാധിപത്യം എന്ന നമ്മുടെ മനോഹരമായ സംവിധാനം